റഹ്മത്തുല്ലാഹി വബറകാതുഹു. ഒന്നാം ക്ലാസ് കുഞ്ഞുമക്കളെ, നമുക്ക് ഇന്ന് ഒരു പുതിയ പാഠം തുടങ്ങാം. അനുമ്പായി ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ചുക്ക് കാപ്പ് കുടിക്കാറുണ്ടോ? മഴക്കാലം ആകുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ജലദോഷം അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും അസുഖങ്ങളൊക്കെ വരുമ്പോൾ പഴയ കാലം മുതൽ നമ്മുടെ വീട്ടിലെ കാരണവന്മാരുടെ ഒരു പരിപാടി ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കും. അതിപ്പോഴും നിലനിന്ന് വരുന്ന സമ്പ്രദായം കാണുന്നുണ്ട്. ചുക്ക് കാപ്പ് കുടിച്ചാൽ ഒരു ക്ഷാമവും ഉണർവും ഒക്കെ ഉണ്ടാവും, ഒരു സുഖം തോന്നുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു ചുക്ക് കാപ്പിയിൽ ചേർക്കുന്ന ഒരു വസ്തുവിൻ്റെ പേരാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ചുക്ക് കാപ്പിയിൽ പ്രധാനമായിട്ട് ചേർന്ന് ചുക്കും പിന്നെ മറ്റൊന്ന് കുരുമുളക് എന്ന് പറയുന്ന അല്ല വിപണിയിൽ നല്ല വേരും പിടിയുമുള്ള സാധനമാണ്. കറുത്ത സ്വർണം എന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും നല്ല വിലയുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറയും, കാരണം സ്വർണത്തിൽ ഇപ്പോൾ വില അപാര വിലയാണ്. വില കൂടിയ വസ്തുവായ കൊണ്ടാണ് കുരുമുളകിനെ കറുത്ത സ്വർണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പറഞ്ഞ സന്ദർഭത്തിൽ സ്വർണത്തിന് വില വളരെ താഴെയായിരുന്നു. അതിനുശേഷം കുതിച്ചുയർന്നിപ്പോൾ എടുത്താൽ പൊങ്ങാത്ത വില ആയിട്ടുണ്ട് സ്വർണത്തിന്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ആ രീതിയിൽ കറുത്ത സ്വർണം എന്ന് പറയുമോ എന്നുള്ള കാര്യം അറിയില്ല. എങ്കിലും കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നൊരു വസ്തുവാണ് ഈ കുരുമുളക്. കാരണം അതിൻ്റെ വിലയും അതിൻ്റെ മേന്മയും തന്നെയാണ് പ്രധാനമായും അവിടെ കണക്കാക്കുന്നത്. അപ്പോൾ ആ കുരുമുളകിൻ്റെ പേരാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. നമ്മുടെ പാഠത്തിൻ്റെ തലവാചകം ഹെഡിങ് അതാണ്, ഫലാഫിൽ. ഫലാഫിൽ എല്ലാവരും പറഞ്ഞു നോക്ക്, ഫലാഫിൽ. ഫായ രണ്ട് ഫ ഉണ്ടായിരുന്നു, ഫലാഫിൽ. ചുണ്ട് വിടർന്ന ചുണ്ടിന് കൂടി പുറത്തേക്ക് വരണം. അപ്പോൾ ഒരു കാറ്റോടു കൂടിയാണ് ആ ഫ പുറപ്പെടുന്നത്. ചെറിയ കാറ്റും ആ ഫാ പുറപ്പെടുന്നതോടൊപ്പം ഉണ്ടാവും. ഫലാഫിൽ, ഫലാഫിൽ, ഫലാഫിൽ. നിങ്ങൾ പറഞ്ഞു നോക്കുന്നതൊക്കെ അറിയാം. അടുത്ത പദം ജലാഉൻ, ജലാഉൻ, ജലാഉൻ. വലാമുൻ അടുത്ത്, വലാമുൻ, വലാമുൻ, വലാമുൻ. അതിനടുത്ത പദം ഫലാഹുൻ, 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 ഫലാഹുൻ. പിന്നെ ദലാലുൻ, 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 ദലാലുൻ. അടുത്തത് സുലാലുൻ, 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 സുലാ. ദലാലുൻ, സുലാലുൻ, 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 സുലാലുൻ. വിലാഅൻ, വിലാഅൻ, വിലാഅൻ. ഹലാലൻ, ഹലാലൻ, ഹലാലൻ. ഹുലൂലുൻ, ഹുലൂലുൻ, ഹുലൂലുൻ. ജലീലിൻ, 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 ജലീലിൻ. അപ്പോൾ ഇതൊക്കെയാണ് പദങ്ങൾ. നമുക്കൊന്നും നോക്കാം, ഇതിൽ നമ്മൾ പഠിച്ച ചില അക്ഷരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പഠിക്കുന്നത് നമ്മൾ ലാമാണ്. ലാമ് നീട്ടി വായിക്കാനുള്ള അടയാളങ്ങളെല്ലാം ഇട്ടുകൊടുത്തുകൊണ്ട് ലാം നീട്ടി വായിക്കുന്ന മെത്തേഡാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് ഈ പദങ്ങളിൽ കാണുന്നത്. ഫലാഫിൽ, ലാ, ഫലാഫിൽ. ഇവിടെ രണ്ട്, ഒരു ലാം അനിഫും പിന്നെ ഒരു ലാമു അനിഫും കൂടെ കാണിക്കുന്നുണ്ട്.
അപ്പൊ ലാമലിഫും പിന്നെ ലാമും അലിഫും കൂടെ ചേർന്നു. ലാമലിഫ് എന്ന് വെച്ചാൽ ലാഹോലിയും കൂടെ ചേർന്ന്, അത് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടക്ഷരം കൂടിയാണ് ലാമലിഫ്. നമ്മളെ അലിഫ്ബാഹിന്റെ ഒക്കെ ഭാഗത്തുണ്ട്, അതിൻ്റെ ഇടയിലുണ്ട് ലാമലിഫ് എന്ന് പറഞ്ഞു നമ്മൾ വായിക്കുന്നു. അത് അക്ഷരങ്ങൾ പ്രകടവും കൂട്ടക്ഷരമാണ്. ലാമും അലിഫും കൂടെ ചേർന്നൊരു കൂട്ടക്ഷരമാണ്. അത് തന്നെ സെപ്പറേറ്റ് ലാമും അലിഫുമായിട്ട് കാണിക്കുന്നുണ്ട്. അത് ലാമും അലിഫും, ഇത് ലാമലിഫ്. അത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഫലാഫിൽ, ഫലാഫിൽ അവിടെ ലാമും ഫായും മാത്രമേ ഉള്ളൂ. നമ്മൾ മുമ്പ് പഠിച്ചതാണ്, പല ചക്ക ഇടപാടത്തിൽ പഠിച്ചതാണ് ഫലാഫിൽ. ഫലാഫിൽ ഫലാഫിൽ പിന്നെ ജലാഉൻ, ജലാഉൻ, ജലാഉൻ. ജീവൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ആദ്യത്തെ പാട്ടി പഠിച്ചാണ് ജീവൻ. ഹംസ് നമ്മുടെ അലിഫിൻ്റെ മീലെ പഠിക്കും, എന്താ കണ്ടുപിടിച്ചു പോകും. ആ ഉ ഇ അവിടെ തന്നെ അലിഫിൻ്റെ മുകളിൽ ഹംസുണ്ട്. ഹംസിൻ്റെ ഉച്ചാരണവും അലിഫിൻ്റെ ഉച്ചാരണവും ഒരുപോലെ തന്നെ, രണ്ടിൻ്റെയും വിലയും നിലയും എല്ലാം ഒന്നുപോലെ ഹംസ് വരും. അപ്പോൾ അതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ജലാഉൻ, ജലാഉൻ, ജലാഉൻ. പിന്നെ അടുത്തതിന് വലാമിന, വാ എന്ന് നമ്മൾ പഠിച്ചതാണ്. കാഫ് കാഫ് ലാമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അക്ഷരം. ഈ പക്ഷങ്ങളിലെ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലായിട്ട് പഠിച്ചു പോയതാണ്, വാഹ് പഠിച്ചതാണ്. വാഹ് പഠിച്ചു പോയ അക്ഷരമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. വലാമുൻ. പിന്നത്തെ ഫലാഹൻ, ഹാഉം പഠിച്ചതാണ്. ആദ്യ വാക്ക് ഹാഉം പഠിച്ചതാണ്. ജീമ കഴിഞ്ഞിട്ട് ഹാ ആയും പഠിച്ചു, നമ്മൾ ഹാ പഠിച്ചു പോയതാണ്. അപ്പോൾ അവിടെ ഫലാഹുൻ ഹാ പഠിച്ചു പോയി. പിന്നെ ദലാലുൻ, ദാലും പഠിച്ചു. ഹാ ഹാ ദാല് അല്ലേ. അപ്പൊ ദാലും നമ്മൾ പഠിച്ചു പോയി. ദലാലുൻ, ദലാലുൻ, ദലാലുൻ. പിന്നെ അടുത്ത പദം ദുലാലുൻ എന്നാണ്. പഠിച്ചതാണ് നമ്മളെ. റാവും പഠിച്ചു, ദാവും പഠിച്ചു. ആ ദാണ് ഇവിടെ കാണിക്കുന്നത് ദുലാലുൻ, ദുലാലുൻ. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദ്യ ഓൺലൈൻ ഉണ്ടായ കുട്ടികളോട് ചോദിച്ചാൽ അവരൊക്കെ പഠിച്ചാൽ, ഇപ്പോൾ ഒന്ന് പുതിയ കുട്ടികളെ സംബന്ധിച്ചുള്ള പുതിയ പരിചയം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ നവംബറിലാണ് നമുക്ക് ചേരുന്നത്, അവർക്ക് പരിചയം കാണില്ല. ആ ഇനി പ്രത്യേകം നിങ്ങളോട് കാര്യം കൊടുത്താൽ ഞാൻ മറന്നുപോയി, ആദ്യം തന്നെ പറയേണ്ടതായിരുന്നു. അതാ പറയുകയാണ്, ഇന്നത്തോട് നമ്മൾ ഓൺലൈൻ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ താൽക്കാലികമായി തുടങ്ങി വെച്ച ഓൺലൈൻ ക്ലാസ്, വീഡിയോ ക്ലാസ് ഇന്നത്തോടെ അവസാനിച്ചു. നാളെ മുതൽ നമ്മൾ മദ്രസയിൽ മുഖാമുഖം കണ്ടുമുട്ടുക, ഡയറക്റ്റ് ക്ലാസ് നാളെ മുതൽ ആരംഭിക്കുക. എല്ലാവരും നാളെ 6:30 ഇൻഷാഅല്ലാഹ് മദ്രസയിൽ എത്തിയിരിക്കും. മുന്നേറ്റ് വന്ന മതി. 6:30 നിങ്ങൾ ടൈം, 6:30 നമുക്ക് ക്ലാസ് തുടങ്ങാം. നിങ്ങൾക്ക് അതിനായിട്ട് സ്കൂളിൽ പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഓൺലൈൻ ക്ലാസ് ഉണ്ടാവില്ല. എല്ലാവരും നാളെ മദ്രസയിലെത്തണം, 6:30 എത്തണം. അക്കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുന്നു, ഉണർത്തുന്നു, ആരും മറന്നു പോയി. ആ അപ്പം ഇനി പാഠഭാഗത്തേക്ക് നോക്കുക. അപ്പം നമ്മൾ ദാല് പഠിച്ചതാണ്, ദാല് പഠിച്ചതാണ്, റാഗ് പഠിച്ചതാണ്, ദാഗ് പഠിച്ചതാണ്. ുൻ ജുലാലുൻ, ജുലാലുൻ. പിന്നത്തത് വിലാ അൻ, ആ വാ പഠിച്ചിട്ടില്ല, അത് പഠിക്കും. അത് പഠിച്ചാൽ പഠിക്കും. വിലാ അൻ, വിലാ അൻ, വിലാ അൻ. അവിടെ ഹംസ തന്മീം ഫത്ഹാണ്. വിലാ അൻ ഹലാലൻ, അവിടെ ലാമലിഫിനെ തന്മീം ഫത്ഹയെ. ഹലാലൻ, ഹലാലൻ, ഹലാൽ എന്ന് പറഞ്ഞത് ലാമും അലിഫും പിന്നെ ലാമലിഫും. ലാമിൻ്റെ രണ്ട് രൂപങ്ങളും അവിടെ നിങ്ങൾക്ക് കാണാം. ഹലാലൻ എന്ന പദത്തിൽ ഒന്ന് ലാമും അലിഫും കൂടെ ചേർന്ന ഒരു രൂപം, പിന്നെ അതിനും ലാമലിഫും.
രണ്ടും മനസ്സിലാക്കുക. ഹലാലൻ ഹലാലൻ ഹലാലൻ, പിന്നത്തെ ഹുലൂലുൻ 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 നോക്കുക. പിന്നെ അടുത്തത് ജലീലിൻ ലിൻ, ജലീലിൻ കസ്ര തൻവീനാണ്. ഒമ്പത് തൻവീൻ, ഫത്ഹ തൻവീൻ, കസ്ര തൻവീൻ, ഇതൊക്കെ നമ്മൾ ഒന്നാം ഭാഗത്ത് പഠിച്ചതാണ്. അതിൻ്റെ അത് വീണ്ടും ഇവിടെ പദങ്ങളിലൂടെ നമ്മൾക്ക് ഇപ്പോൾ ആവർത്തിച്ച് വന്നിരിക്കുകയാണ്. ഓൺലൈനിലൂടെയാണ് കുട്ടികൾക്ക് അറിയാം. പുതിയവർ മനസ്സിലാക്കുക, അവർ പതുക്കെ പഠിച്ചു വരിക. ഇവിടെ തന്നെ പറയാൻ പറ്റൂ. ഹുലൂലൻ ജലീലിൻ ഹുലൂലൻ ജലീലിൻ ഹുലൂലൻ ജലീലിൻ. ഇനി ലാം അലിഫ് ലാം, ലാം അലിഫും ലാമും അലിഫും. ഞാനും അങ്ങോട്ട് നാലഞ്ച് ചെറിയ നീലക്കാടുള്ളതുകൊണ്ട് അത് നോക്കി നോക്കാം. ഫലാഫിൽ നോക്കൂ, ഫലാഫിൽ 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 ഫലാഫിൽ. അതെ, ജലാഉൻ 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 ജലാഉൻ. അടുത്തത് അടുത്തത് വലാമുൻ 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 വലാമുൻ. കണ്ടോ, വലാമുൻ 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 വലാമുൻ. അടുത്തത് ഫലാഹുൻ 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 ഫലാഹുൻ. അത് ദലാലുൻ 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 കഴിഞ്ഞാൽ പിന്നെ അടുത്ത സുലാലുൻ. കണ്ടോ, സുലാലുൻ 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 സുലാലുൻ. പിന്നെ വിലാ അൻ വിലാ അൻ വിലാ അൻ. നമുക്ക് വിലാ അൻ വിലാ അൻ വിലാ അൻ വിലാ അൻ വിലാ അൻ. ഓക്കെ, അടുത്തത് അടുത്തത് ഹലാലൻ 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 ഹലാലൻ. നിങ്ങൾ പറഞ്ഞു പഠിക്കണം, പടം കണ്ടാൽ നിങ്ങൾക്ക് വായിക്കാൻ നിങ്ങൾ പെട്ടെന്ന് കിട്ടണം. ഹലാലൻ ഹലാലൻ ഹലാലൻ. അടുത്തത്
ஹுலூலுன் 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 லாமே ஒன்றும் வாவுக்கு நீட்டி எழுதிக்கணும். ஹுலூலுன் ஹுலூலுன் உம்மினையிட்டான் சேஷம் நல்லொரு ஓவினி நம்மளுக்கு கொடுக்காத புரிஞ்சு பசங்க படிதான் ஓப்பேண்டோடே ഭക്ഷണമെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അത് ആ പിന്നെ ഫെറൂഹുൽ ഹിജാബിയ നമ്മുടെ അക്ഷരങ്ങളെല്ലാം പറയുകയും പഠിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് ഈ ലാമലിപ്പ് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ലാമലിപ്പ് എന്ന് പറഞ്ഞൊരു അക്ഷരമുണ്ട്, അതൊരു കൂട്ടക്ഷരമാണ്, ഒറ്റ അക്ഷരമല്ല, അത് മറ്റേ അക്ഷരങ്ങളോടൊപ്പം എണ്ണുകയുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത് ലാമ് അതിൻ്റെ പിന്നാലൊരു അരിഹ് കൊടുത്തിട്ടുണ്ട്. ഇത് ലാമ് വേറെ, സെപ്പറേറ്റ് അരിഹ് വേറെ. ഇത് ലാമ് അരിഹ് സെപ്പറേറ്റ് സെപ്പറേറ്റ്. മറ്റേ കൂട്ടക്ഷരമായിട്ട് വന്നാൽ ഇത് ലാമിട്ട് അരിഹ് പോകേ, ലാമിങ്ങനെ വളയ്ക്കിട്ട് അരിഹിങ്ങനെ. ആ ഇനി നമുക്ക് ഈ പറഞ്ഞ പദങ്ങൾ നമുക്ക് ബോർഡിൽ നിന്ന് എഴുതി നോക്കാം. ബോർഡിൽ നിന്ന് എഴുതണമല്ലോ, ബോർഡിൽ നമുക്കൊന്ന് എഴുതാം. മക്കൾ നോക്കുക, ഉസരിച്ച് നോക്കുക. ഫലാഫിൽ 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 ഫലാഫിൽ. അടുത്ത ജലാഉൻ ജലാഉൻ ജലാഉൻ. അടുത്തത് വലാമുൻ. അടുത്ത വലാമുൻ വലാമുൻ. അടുത്തത് ഫലാഹിൽ. അടുത്തത് ഫലാഹിൽ ഫലാഹിൽ. അടുത്തത് ദലാലുൻ ദലാലുൻ ദലാലുൻ. അടുത്തു ബിലാഉൻ ബിലാഉൻ ബിലാഅൻ ബിലാഅൻ ബിലാഅൻ. അത് ഹലാലൻ 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 ഹലാലൻ. അത് ഹുലൂലുൻ ഹുലൂലുൻ
ஹலூலன் அடுத்தது ஜரீரின் ஆ ஜரீரின் ஆ ஜரீரின் அது லாமலி லாமலி லா லாமலி இது லாமும் அலிஃபும் தான் இது லாமும் அலிஃபும் தான் லாமும் அலிஃபும் லாமும் அலிஃபும் தான் பாடம் நம்ம இப்போ பாட்டி கழிஞ்சு போர்டில் நம்ம பாடவும் நீங்களுக்கு கூட இது மனுஷன் வாங்கி வாய்க்கலாம் ஸ்டவ் வாங்கி வாய்க்கலாம் நீங்கள் காட்டை கண்டு கழியும் பாடம் வளர ஹங்கியாக நீங்களுக்கு மனுஷனாயும் நீங்களுக்கு வாய்க்காந்துட்டு ஒன்றும் உறச்ச விசுவாசத்தோடு நமக்கு இந்த விரமிக்காம் சல்லல்லாஹு அலா முஹம்மதி சல்லல்லாஹு அலைஹி வஸல்லம் சல்லல்லாஹு அலா முஹம்மதி சல்லல்லாஹு அலைஹி வஸல்லம் அல்லாஹும்மா ஸல்லி அலா முஹம்மதி யா ரப்பி ஸல்லி அலைஹி வஸல்லம் அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹ்.